ഓണം സീരീസിൽ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അതിന് ഞാൻ എടുക്കുന്നത് പരിപ്പാണ്. പരിപ്പ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പരിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപയറി പരിപ്പില്ലേ, അതായത് പ്രഥമനിൽ ഉപയോഗിക്കുന്ന പരിപ്പാണ് ഈ ഒരു പരിപ്പ് കറിയിലേക്ക് ആവശ്യം. ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ കറീൻ്റെ ആ ഒരു ഇത് വരുള്ളൂ. അത് മാത്രമല്ല പെട്ടെന്ന് അടിഞ്ഞു പോകുന്ന സാധനമാണല്ലോ ഈ പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പരിപ്പ് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കാം. ഈ ഒരു നമ്മൾ പ്രഥമനെല്ലാം എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പച്ചമണം മാറില്ലേ, ആ ഒരു ടൈപ്പിൽ ഇതിനെ ഒന്ന് ഫസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിവ് പോകാനൊട്ട് പാടുമില്ല. ആ തരത്തിലായിരിക്കണം റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒട്ടും വെളിച്ചെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ. നമ്മൾ പരിപ്പ് റോസ്റ്റ് ആയിട്ടുണ്ട് കണ്ട, നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇത് അടുപ്പ് നിന്ന് മാറ്റാനും നോക്കണം കേട്ടോ. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കിന്ന് ഇതിനെ കഴുകിയെടുക്കാം. നമ്മൾ പരിപ്പ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് രണ്ട് വിസിലിന് എടുക്കാം. നമ്മളെ പരിപ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ, സാധാരണ നമ്മൾ പരിപ്പ് കറിയിലും വെക്കൂലേ അതുപോലെ തന്നെ, പക്ഷേ ഇടയ്ക്കൊരു പരിപ്പ് കടിക്കുന്ന രീതിയിലുണ്ട്. ആ രീതിയിലായിരിക്കണം നിങ്ങളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനിയും കുറച്ചും കൂടി അടിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി ചേർക്കുക. നമുക്കിതിലേക്ക് മിക്സ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്നും ഒരു തള വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഈ പരിപ്പ് കറി എന്ന് പറയുന്നത്. നമ്മൾ കണ്ണൂർ സ്റ്റൈലിൽ ഇങ്ങോട്ടേക്ക് അങ്ങനെ പരിപ്പ് കറി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല, പക്ഷെങ്കിൽ തൊട്ട സൈഡിലാണ് കൂടുതലായിട്ട് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നമുക്കൊന്ന് പരീക്ഷിക്കണ്ടേ അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത്. സംഭവം അടിപൊളിയാണ്, ഞാൻ കഴിക്കാറുണ്ട്. നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. എൻ്റെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു തള വന്ന് കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് കറി റെഡിയായി. ഇതിൽ താളിക്കലും പരിപാടികളൊന്നുമില്ല. എന്നാൽ ചേർക്കുന്നു എന്നുള്ളത് ലാസ്റ്റും കാണിച്ചു തരാം. അപ്പം നമ്മളെ കറി നല്ല തള വന്ന് തീ ഓഫ് ചെയ്ത്, തീ ഓഫ് ചെയ്തതിന് ശേഷം മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ് എന്ന് പറയുന്നത്. നെയ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതാണ് പരിപ്പ് കറിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെ കടു താളിക്കൊന്നുമില്ല. ഈ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മൾ ചെറിയുള്ളി മുറിച്ചിട്ടിട്ട് താളിച്ചെടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ചെറിയുള്ളി അത്ര താളിച്ചിട്ട് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പരിപ്പ് കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നു ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്.